വെൽക്കം ടു കാൻറ്റില എഡ്യൂടെക് ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നതിലെ അടുത്ത രണ്ട് ബ്രാഞ്ചുകൾ കൂടി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഓൾറെഡി വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്ന ബ്രാഞ്ചിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ വരുന്നതാണ് എന്ത്? നൈതാനിക മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ എന്താണ് ഈ നൈതാനിക മനഃശാസ്ത്രം എന്നുള്ളത് നോക്കാം. രണ്ട് പോയിൻ്റാണ് പഠിക്കാനായിട്ടുള്ളത്. നൈതാനിക മനഃശാസ്ത്രം എന്ന് പറയുകയാണെങ്കിൽ ഒരു രോഗിയുടെ പ്രത്യേക പെരുമാറ്റങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് പഠിക്കുകയാണ് ഈ നൈതാനിക മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യാം. ഒരു രോഗിയുടെ പ്രത്യേകമായ പെരുമാറ്റങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് പഠിക്കുന്നു. ഇതാണ് എന്ത്? നൈതാനിക മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പോയിൻ്റ്. അതിനുശേഷം സമയോജനം സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഈ ശാഖ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് അപ്പോൾ ഇതാണ്. സമയോജനം സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഈ ശാഖ പ്രയോജനപ്പെടുത്തുന്നു. ഇതാണ് ഇതിൻ്റെ പോയിൻ്റ്. അപ്പോൾ രണ്ട് പോയിൻ്റാണ്. ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്? ഒരു രോഗിയുടെ പ്രത്യേകമായ പെരുമാറ്റങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് പഠിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റ്, സമയോജനം സംബന്ധിച്ച പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും ഈ ശാഖ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള പോയിൻ്റ് മനസ്സിലാക്കാം. കേട്ടില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഏവരണ അടുത്തതാണ് എന്ത്? ക്രിമിനൽ മനഃശാസ്ത്രം എന്ന് പറയണത്. ക്രിമിനൽ മനഃശാസ്ത്രം എന്ന് പറയുകയാണെങ്കിൽ കുറ്റവാളിയുടെ പെരുമാറ്റങ്ങളാണ് നിരീക്ഷണം ചെയ്യുന്നത്. കുറ്റവാളികളുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നു. അതിനുശേഷം ആ നിരീക്ഷണാടിസ്ഥാനത്തിൽ അവരുടെ മാനസികാവസ്ഥ അപഗ്രഥിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മാനസികാവസ്ഥകൾ അപഗ്രഥിക്കുന്നു. അവരുടെ മാനസികാവസ്ഥകൾ അപഗ്രഥിക്കുന്നു. ഇനി ഈ അപഗ്രഥനത്തിൻ്റെ ഫലമായിട്ട് കുറ്റം ചെയ്യാനുള്ള കാരണങ്ങൾ അതുപോലെ തന്നെ സാഹചര്യം എക്സെട്ര മനസ്സിലാക്കുന്നു. ഇതാണെന്ത്? ക്രിമിനൽ മനഃശാസ്ത്രം എന്ന് പറയുന്ന ബ്രാഞ്ച് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിൽ വരണം നെക്സ്റ്റ് സംഗതിയാണ്
വ്യവസായ മനഃശാസ്ത്രം. അപ്പോൾ വ്യവസായ മനഃശാസ്ത്രം എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പോയിന്റ്? വ്യവസായ മനഃശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യവസായ പുരോഗതിയും അതുപോലെ തന്നെ വ്യാപാര പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കുന്നു. വ്യവസായ പുരോഗതിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വ്യാപാര പുരോഗതി ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് ഈ വ്യവസായ മനഃശാസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ തൊഴിലാളികളുണ്ടല്ലോ, ഈ തൊഴിലാളികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതുമൂലം നമുക്ക് എന്ത് കിട്ടണം? ഉൽപാദനം കൂട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കണ്ടെത്തുക. ഇതൊക്കെയാണ് എന്ത് വ്യവസായ മനഃശാസ്ത്രത്തിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വ്യവസായ മനഃശാസ്ത്രത്തിൻ്റെ ഉപയോഗങ്ങൾ? വ്യവസായ പുരോഗതിക്കും വ്യാപാര പുരോഗതിക്കും വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു ശാഖയാണ് വ്യവസായ മനഃശാസ്ത്രം. ഇതിൽ തൊഴിലാളികളെ എങ്ങനെ കൃത്യമായി കാര്യക്ഷമമായി അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ ജോലി എടുപ്പിക്കുക, അതിനെ തുടർന്ന് ആ വ്യവസായത്തിൻ്റെ ഉൽപ്പാദനം ചുരുങ്ങിയ സമയം കൊണ്ട് കൂട്ടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് വ്യവസായ മനഃശാസ്ത്രം എന്ന പേരിൽ പറയുന്നത്. ഈ വ്യവസായ മനഃശാസ്ത്രത്തിലെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ് ഇത്, പരസ്യം എന്ന് പറയുന്ന ഒരു സംഗതി. ഈ പരസ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുള്ളത് 1903 WD സ്കോട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ 1903 WD സ്കോട്ട് എന്ന വ്യക്തിയാണ് ഈ പരസ്യത്തിൻ്റെ താത്വിക വശങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ബുക്ക് രചിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കൂടാതെ വ്യവസായ സ്ഥാപനങ്ങളിലെ സ്ഥാപന സംഘാടനം, തൊഴിലാളി മാനേജ്മെൻറ്റ് ബന്ധങ്ങൾ, ഫലപ്രദമായ മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ, ഉപഭോക്തൃ താല്പര്യ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? ഈ വ്യവസായ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ്ങിൻ്റെ താഴെയാണ്. ഇനി അതിനുശേഷം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ശാഖയാണ് സൈനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഈ സൈനിക മനഃശാസ്ത്രം ആരംഭിച്ചിട്ടുള്ളത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സൈനിക മനഃശാസ്ത്രം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് സൈന്യത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ടെസ്റ്റുകൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ യോദ്ധാക്കളുടെ മനോവീര്യം സംബന്ധിച്ച പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ശക്തി ഒന്നിച്ചു ചേർക്കാനുള്ള മനഃശാസ്ത്ര മാർഗങ്ങൾ സ്വീകരിക്കുക എന്നിവയൊക്കെയാണ് ഈ സൈനിക മനഃശാസ്ത്രത്തിൻ്റെ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രയുക്ത മനഃശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖകൾ. ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടിയും പറയാം, സൈനിക മനഃശാസ്ത്രം എന്ന് പറയുകയാണെങ്കിൽ സൈന്യത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുവാൻ ആവശ്യമായ ടെസ്റ്റുകൾ നടത്തുക, യോദ്ധാക്കളുടെ മനോവീര്യം സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക, രാഷ്ട്രത്തിൻ്റെ ശക്തി ഒന്നിച്ചു ചേർക്കാനുള്ള മനഃശാസ്ത്ര മാർഗങ്ങൾ സ്വീകരിക്കുക എന്നിവയാണ് ഈ സൈനിക മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ഈ ശാഖ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ളത് എന്നുള്ള പോയിന്റും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ രണ്ട് നിർവചനം പഠിക്കാം. അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്കിന്നറാണ്. സ്കിന്നർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ്. ഇനി ക്രോ ആൻഡ് ക്രോ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി കൂടി ഉണ്ട്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യക്തിയുടെ ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു എന്ന് മാറി പറഞ്ഞിട്ടുണ്ട് ഈ ക്രോ ആൻഡ് ക്രോ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇനി അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ, ഘടനാവാദം, ധർമ്മവാദം, എക്സെട്രയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.